Hi friends, Assalamu alaikum. Welcome back to my channel, THAHI'S Bake World. ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? കളറൊന്നും അങ്ങനെ ചേഞ്ച് ആയിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ലഡുവൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ലഡുവിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഘീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ഘീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചെടുത്ത കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗിയൊക്കെ എല്ലാം എടുത്തെത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു നൂൽ പരുവാകുന്നത് വരെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് കുറുകി ഇതാ ഇങ്ങനെ 1 നൂൽ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ലഡുവിന് ആവശ്യമായിട്ടുള്ളൊരു കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലും ഓറഞ്ചോ റെഡോ എന്ത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കടലയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറച്ച് കുറച്ച് മാവെടുത്ത് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം. ലഡുവിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പം വളരെ ഈസി അല്ലേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.